സർക്കാർ നിയന്ത്രണത്തിലുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ആട് ഫാമിനെ ബേർഡെടുക്ക പഞ്ചായത്തിലെ കൊളത്തൂരിൽ തറക്കല്ലിട്ടു. 23 ഏക്കറോളം സ്ഥലത്ത് 4 കോടിയോളം രൂപ ചെലവിലാണ് അഭിമാന പദ്ധതി ആരംഭിക്കുന്നത്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സർക്കാർ ആട് ഫാമിന് ബേർഡെടുക്ക പഞ്ചായത്തിലെ കൊളത്തൂർ കല്ലളിയിൽ തറക്കല്ലിട്ടത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ വിഹിതമായ 1,78,00,000 രൂപയും കാസർഗോഡ് വികസന പാക്കേജ് വിഹിതമായ 1,54,00,000 രൂപയും മൃഗസംരക്ഷണ വകുപ്പ് വിഹിതമായ 63,00,000 രൂപയും അടക്കം 3,95,00,000 രൂപയുടെ പദ്ധതിയാണിത്. 22.75 ഏക്കർ സ്ഥലത്ത് 1,000 മലബാറി ആടുകളെ പാരന്റ് സ്റ്റോക്കാക്കി വളർത്തി കർഷകർക്കും മറ്റാവശ്യക്കാർക്കും യഥേഷ്ടം ആട്ടിൻകുട്ടികളെ ലഭ്യമാക്കാനും അതുവഴി ആട് വളർത്തലിൻ്റെ കേന്ദ്രബിന്ദുവായി ബേർഡെടുക്കയെ മാറ്റാനും കർഷകരുടെ വരുമാന വർധനവുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓഫീസ് സമുച്ചയം, പൊതുമരാമത്ത് വകുപ്പും ആടുകൾക്കുള്ള 5 ഹൈടെക് കെട്ടിടങ്ങൾ പ്രീ ഫാബ്രിക്കേഷൻ സാങ്കേതികവിദ്യയിൽ ഹൗസിംഗ് ബോർഡും നിർമ്മിക്കും. 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊളത്തൂർ GLP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി K.രാജു ഓൺലൈൻ വഴി ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ബേർഡെടുക്ക ഗോട്ട് ഫാം മൃഗസംരക്ഷണ മേഖലയ്ക്ക് തന്നെ കരുത്തേകുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പദ്ധതി തീർച്ചയായിട്ടും കാസർഗോഡ് മേഖലയിലെ മൃഗസംരക്ഷണ മേഖലയ്ക്ക് കരുത്ത് ഏകും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലൊട്ടാകെ ക്ഷീര വികസന മേഖലയിൽ വലിയ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 ദശാബ്ദക്കാലമായി കന്നുകാലികളുടെയും അതുപോലെ തന്നെ പക്ഷികളുടെയും എണ്ണം കുറഞ്ഞു വന്നിരുന്ന സ്ഥിതിയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 2-3 വർഷക്കാലം ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളുടെയും ഇടപെടലിന്റെയും ഭാഗമായി ഇപ്പോൾ നമ്മുടെ കന്നുകാലികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. താഴോട്ട് പോയിരുന്ന ഗ്രാഫ് ഇപ്പോ മേലോട്ടായിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഈ സർക്കാർ ഈ മേഖലയെ വളരെ ജാഗ്രതയോടുകൂടി ഇടപെട്ട് അത് സജീവമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ്. റവന്യൂ മന്ത്രി E.ചന്ദ്രശേഖരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP എന്നിവർ ഓൺലൈൻ വഴി പദ്ധതിക്ക് ആശംസയറിയിച്ചു. ചടങ്ങിൽ K.കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K.രമണി, കാസർഗോഡ് വികസന പാക്കേജ് സ്പെഷ്യൽ ഓഫീസർ E.P. രാജ്മോഹൻ, ബേർഡെടുക്ക പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A.മാധവൻ, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ B.K.നാരായണൻ, ബേർഡെടുക്ക പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ വസന്തകുമാരി ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M.ഗോപാലകൃഷ്ണൻ, K.പ്രിയ, ജില്ലാ വെറ്റിനറി കേന്ദ്രം ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ശിവനായിക്, PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ നിഷാദ്, KSHB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P.അനന്തകൃഷ്ണൻ, ബേർഡെടുക്ക പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് M.അനന്തൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ M.നാരായണൻ, M.ബാലകൃഷ്ണൻ, കുഞ്ഞികൃഷ്ണൻ മാടക്കാൽ, ദാമോദരൻ കുവാര എന്നിവർ സംസാരിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ P.നാഗരാജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ബേർഡെടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M.ധന്യ സ്വാഗതവും ബേർഡെടുക്ക ഗോട്ട് ഫാം സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ ടിറ്റോ ജോസഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.